ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റുകളാണ് സൊരു മൂവീസ് അപ്ഡേറ്റുകൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമായി പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദൻ എൻ്റെ ചാനലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ സോറൊന്നായിട്ട് വരുന്നതായിരിക്കും ആദ്യം പറയാനുള്ളത് നമ്മുടെ ലാലേറ്റൻ്റെയാണ് മോഹൻലാലിൻ്റെ മലയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് ഈ ഒരു സിനിമ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് സോ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടു ജാനുവരി മാസമായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് ആൾമോസ്റ്റ് കൺഫേം ചെയ്ത രീതിയിലാണ് കേൾക്കുന്നത് അതിൻ്റെ അതുപോലെ തന്നെ ഒരു നൂറ് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ കൂടിയാണ് ഒരു പാൻ ഇന്ത്യൻ ലെവലാണ് സിനിമ റിലീസിന് വരുന്നത് ആൻഡ് ആർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് നമ്മുടെ ലാലേറ്റൻ്റെ ബി ഇന്നു കൃഷ്ണൻ്റെ ഡയറക്ഷനിൽ വരുന്നൊരു സിനിമയാണ് സോ ഇതൊരു മാസ് മസാല ജേണൽ വരുന്നൊരു സിനിമയാണ് അൻ്റെ എക്സ്പെഷ്യലി ഈ ഒരു സിനിമയ്ക്ക് ഒരു മുപ്പത്തി കോടി രൂപ ബഡ്ജറ്റ് പറയുന്നുണ്ട് ആൻഡ് അതോദിനം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന ആ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു സിനിമ റിലീസിനോരോളൂ എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ടു ഒരു വിഷുവിനൊക്കെ തന്നെ ഈ ഒരു സിനിമ വരാനും ഒരു സാധ്യത ഉണ്ട് ബ്രോ ഡാഡി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ലാലേറ്റൻ്റെ അടുത്ത ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് അത് രണ്ടാമത്തെ ഒരു സിനിമയാണ് പൃഥ്വിരാജ് കുമാരൻ ഡയറക്റ്റ് ചെയ്യുന്നത് അൻ്റെ ഈ ഒരു സിനിമയിൽ പൃഥ്വിരാജ് നമ്മുടെ ലാലേറ്റൻ്റെ മകനായിട്ടാണ് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ആൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുണ്ട് സെപ്റ്റംബർ മാസം ഒരു ഫസ്റ്റ് വീക്കോട് കൂടി സിനിമയുടെ ഷൂട്ടിംഗ് കഴിയും അൻ്റെ അതുപോലെ തന്നെ ഇതൊരു ഫാമിലി കോമഡി ജേർണൽ വരുന്ന ഒരു സിനിമ കൂടിയാണ് ആമസോൺ പ്രൈമിൽ ഒരു ഒ ടി ടോക്സ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ഉടനെ തന്നെ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും ട്വൽത്ത് മാൻ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ഒരു മിസ്ട്രി ത്രില്ലർ ജേണലിൽ ഒരു സിനിമയാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് സെപ്റ്റംബർ ലാസ്റ്റിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ് കഴിയുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് എൻ്റെ ദോത്തിനും സിനിമയ്ക്കും ഒരു ഒ ടിറ്റിയിൽ വരാനൊരു സാധ്യത വളരെ വലിയ രീതിയിൽ കൂടുതലാണ് ആമസോൺ പ്രൈമിൽ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും വി എ ശ്രീകുമാറിൻ്റെ ഒരു ഡയറക്ഷനിൽ ഒരു ഹിന്ദി സിനിമ വരുന്നുണ്ട് നമ്മുടെ രൺവീർ സിംഗ് ലീഡിങ് റോൾ വരുന്ന ഒരു സിനിമ മിഷൻ കൊങ്കന എന്നാണ് ആ ഒരു സിനിമ ഇവിടെ ഒരു പേര് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മുടെ ലാലേറ്റ് ഒരു ഖലീസി ആയിട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട് എക്സ്റ്റൻഡ് ക്യാമിയ റോൾ ഈ ഒരു വർഷം തന്നെ ആ ഒരു സിനിമയുടെ ഒരു ഷൂട്ടിംഗ് തുടങ്ങും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് നെക്സ്റ്റ് ഇയർ അതിന് ആയിരിക്കും സിനിമ റിലീസിന് വരാനൊരു സാധ്യത റാം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ജിത്ത് ജോസഫിൻ്റെ ഡയറക്ഷനിൽ ഒരു സിനിമ ഇതുവരെയ്ക്കുമ്പോൾ ഒരു അൻപത് ഷൂട്ട് മാത്രം കഴിഞ്ഞിട്ടുള്ളൊരു സിനിമയാണ് നവംബർ മാസം ബാലൻസ് ഉള്ള ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് എൻ്റെ ദുഃഖത്തിനും ഇതൊരു ഗ്യാങ്സ്റ്റർ മൂവിയാണ് നെക്സ്റ്റ് ഇയറിലാണ് സിനിമ റിലീസ് ചെയ്യാൻ ചെയ്യുവരാനുള്ളൊരു സാധ്യത ബറോസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇതൊരു ത്രീ ഡി മൂവിയാണ് എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് എൻ്റെ അതുപോലെ തന്നെ ഒരു മുപ്പത്തി അഞ്ച് പെർസെൻറ്റേജോളം ഷൂട്ടിങ് ഒരു ബാലൻസ് കിടക്കുകയാണ് സോ ആ ഒരു മുപ്പത്തഞ്ച് പെർസെൻറ്റേജോളം ഷൂട്ടിംഗ് ബാലൻസ് ഉള്ളത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഷൂട്ടിങ് ആരംഭിക്കുക എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമ റിലീസ് ആവാനായിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ടു വരെ എൻ്റെ ഒക്കെ ആവും എന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട് ലാലേറ്റെ പ്രിയദർശനേയും കോമ്പോയിൽ ഒരു സിനിമ വരുന്നുണ്ടെന്നൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ടൂക്സ് വള വളരെ വലിയ രീതിയിൽ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് സോ അതിനകത്ത് ലാലേറ്റൻ ഒരു ബോക്സറായിട്ടാണ് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസിലേക്ക് ലാലേറ്റൻ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത് ജാനുവരി മാസം ടു തൗസൻഡ് ട്വന്റി ടു ഒരു സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ആരംഭിക്കും അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റും ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട് തുക്ലക് ദർബാർ എന്ന് പറയുന്ന സിനിമ നമ്മുടെ വിജയ് സേതുപതി രാഷിഖന്ന മഞ്ജിമ മോഹനൊക്കെ ലീഡിംഗ് റോൾ വരുന്ന ഒരു പൊളിറ്റിക്കൽ സട്ടയർ ജേണൽ വരുന്ന ഒരു സിനിമയാണ് സെപ്റ്റംബർ ടെൻത്തിന് നമുക്ക് സൺ ടി വിൽ ഈ ഒരു സിനിമ റിലീസിന് വരും അന്ന് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സിലും ഈ ഒരു സിനിമ റിലീസിന് വരുന്നതായിരിക്കും അനബൽ സേതുപതി എന്ന് പറയുന്ന സിനിമ നമ്മുടെ സേതുപതി ലീഡിംഗ് റോൾ വരുന്ന തഫ്സിഫാനൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയുടെ ട്രെയിലർ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു നോർമൽ മൂവി ആയിരിക്കും എന്നൊക്കെയാണ് തോന്നുന്നത് ഒരു ഹോറർ കോമഡി ജാനൽ വരുന്നൊരു നോർമൽ മൂവി സെപ്റ്റംബർ സെവൻറ്റീത്തിന് നമുക്ക് ഹോട്ട് സ്റ്റാർ ഈ ഒരു സിനിമ റിലീസിന് വരും മൈസ്ട്രോ എന്ന് പറയുന്നൊരു തെലുങ്ക് മൂവി നിതിൻ ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയാണ് നമ്മുടെ അന്താദു എന്ന് പറയുന്ന സിനിമയുടെ ഒരു തെലുങ്ക് റീമേക്കാണ് സെപ്റ്റംബർ സെവൻറ്റീത്തിന് നമുക്ക് ഡിസ്നി പ്ലസ് ഓടിച്ചാൽ ഈ ഒരു സിനിമ റിലീസിന് വരും എന്നൊരു കാര്യങ്ങളെ കൺഫേം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്നേക്ക് പീക്ക് വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് രാധേ ശ്യാം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ പ്രഭാസ് ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയാണ് അതിൻ്റെ ഒരു പുതിയൊരു പോസ്റ്റർ നമുക്ക് പോകട്ടായിട്ടുണ്ട് ഇതൊരു പക്ക റൊമാറ്റിക് ജേണൽ വരുന്നൊരു ബിഗ് ബജറ്റ് മൂവിയാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ടു ജനുവരി ഫോർട്ടീത്തിനാണ് നമുക്ക് ഈ ഒരു സിനിമ പാൻ ഇന്ത്യൻ ബേസിൽ റിലീസ് ചെയ്യാനായിട്ട് പ്ലാനിറ്റിട്ടുള്ളത് ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ വിജയിത ലീഡിങ് റോൾ നെൽസൺ ബി ദില ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് സോ ഈ ഒരു സിനിമ നമുക്ക് ടു തൗസൻഡ് ട്വൻറ്റി ടു ജനുവരി ഫോർട്ടീത്തിനാണ് റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഈ ഒരു സിനിമയും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കാൻ ഒരു ഉണ്ട് കാത്തിരിക്കാം ജി വി അതായത് നമ്മുടെ ഗൗതം വാസ്തു മേനന്റെ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ശിവകാർത്തികയുമായിട്ടാണ് എന്നുള്ളൊരു കാര്യങ്ങളും ഒരു ടോക്സ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല ലൈക്ക് ആയിരിക്കും ഈ ഒരു സിനിമ ചെയ്യാൻ ഒരു സാധ്യത എന്നൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അതിനെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും കൂടെയും ലാലേറ്റൻ്റെ ആദ്യത്തെ ഒരു ഡയറക്ഷനിൽ വന്ന നമ്മുടെ മോഹൻലാലിൽ ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമ തെലുങ്കിലാണ് ഈ ഒരു സിനിമ റീമേക്ക് ചെയ്യാൻ പോകുന്നത് സോ ആ ഒരു മൂവിയുടെ നൈമെന്ന് പറയുന്ന ഗോഡ്ഫാദർ എന്നാണ് സോ അതിനകത്ത് ഇപ്പോൾ നമ്മുടെ വിവേക് ഗബ്രയുടെ റോളിൽ നമ്മുടെ മാധവനാണ് ലീഡിങ് റോളിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് വില്ലനായിട്ട് എന്നുള്ളൊരു കാര്യങ്ങളെ കൺഫേം ചെയ്തിട്ടുണ്ട് ചിരഞ്ജീവിയാണ് സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു വേഷം ചെയ്യുന്നത് നെക്സ്റ്റ് ഇയർ ാണ് സിനിമ റിലീസിന് വരാൻ പോകുന്നത് രാജൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ബേസ് ചെയ്ത് ഒരു വെബ് സീരീസ് വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ഈ ഒരു രാജൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വട ചെന്നൈ എന്ന് പറഞ്ഞൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അതായിരിക്കും സോ ആ ഒരു സിനിമയിൽ രാജൻ എന്ന് പറയുന്ന ഒരു ലീഡിങ് ക്യാരക്ടറാണ് നമ്മുടെ ആൻഡിയുടെ ഹസ്ബൻഡായിട്ട് പെർഫോം ചെയ്യുന്നത് സോ പുള്ളിക്കാൻ്റെ ബേസ് ചെയ്ത് അയാളുടെ ഒരു പ്രീക്വൽ സ്റ്റോറിയാണ് നമുക്ക് ഇതിനകത്ത് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത് അപ്പോൾ ആ ഒരു രാജൻ്റെ കുട്ടിക്കാലങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ പോകുന്നത് കെൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ ഒരു കെൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസുരൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ധനുഷിൻ്റെ മനായിട്ട് പെർഫോം ചെയ്തവനാണ് സോ വെട്ടിമാരൻ്റെ അടുത്തൊരു വെബ് സീരീസാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ബട്ട് ഇത് വടച്ചെ ടു ആയിരിക്കില്ല അല്ലെങ്കിൽ വടച്ചെൻ്റെ ഒരു സീക്വൽ ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് വടച്ചെ ഇതുവരെയും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല ഈ ഒരു വെബ് സീരീസ് നമുക്ക് തൗസൻഡ് ട്വൻ്റി ത്രീയിലായിരിക്കും വരാമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ഹോം എന്ന് പറയുന്ന ഒരു മൂവി നമുക്ക് എല്ലാവർക്കും അറിയാം ആമസോൺ പ്രൈമിൽ റിലീസിന് വന്നൊരു സിനിമയാണ് ട്രെൻഡിങ് നമ്പർ തേർഡിലാണ് ഇപ്പോൾ ആമസോൺ പ്രൈമിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ രണ്ടാമത്തെ ഒരു ഡിലീറ്റഡ് സീന് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം ജാൻ എ മാൻ എന്ന് പറയുന്നൊരു സിനിമയുടെ ഒരു പോസ്റ്റർ നമുക്കിപ്പോൾ ഔട്ടായിട്ടുണ്ട് ലാല് അൻ്റെ അതുപോലെ തന്നെ ബാലു വർഗീസ് നമ്മുടെ അർജുൻ അശോകനൊക്കെ ലീഡിങ് റോൾ പറയുന്ന ഒരു മലയാളം മൂവിയാണ് സോ വളരെ ട്രെൻഡിങ് ആയിട്ട് തന്നെയാണ് ആ ഒരു മൂവിയുടെ പോസ്റ്ററൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ പോസ്റ്ററൊക്കെ പോയിട്ടുള്ളത് ഭീംല നായക് എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ അയ്യപ്പനും കോശിയും എന്ന് പറയുന്നൊരു സിനിമയുടെ ഒഫീഷ്യൽ തെലുങ്ക് ആണ് നമ്മുടെ പവൻ കല്യാണം റാണാ രഘുപട്ടിയൊക്കെ വരുന്ന ഒരു സിനിമയാണ് സപ്റ്റംബർ രണ്ടിന് സിനിമയുടെ ഒരു ടൈറ്റിൽ സോങ്ങ് ഒരു പതിനൊന്ന് പതിനാറൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആകും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്ന സിനിമ നമുക്ക് ഈ ഒരു വർഷം തന്നെ റിലീസ് ചെയ്യാൻ ഒരു സാധ്യത ഉണ്ട് നിവിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഇപ്പോൾ ഉടനെ തന്നെ ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അൻ്റെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ ആയിരിക്കും സിനിമയുടെ ഷൂട്ടിങ് ആരംഭിക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ലെഫ്റ്റ് എൽ റാം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ഉൽക്കസ് സിനിമ ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ ലെഫ്റ്റ് ആൻഡ് എന്നല്ല ജസ്റ്റ് ഇപ്പോൾ അങ്ങനെ പറയുന്നതെന്നുള്ള ലഫ്റ്റാനർ റാമിന്റെ ചരിത്രമാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റോറിന്ന് തന്നെ നമുക്ക് പറയാം സിനിമയുടെ ഫൈനൽ ഷൂട്ടിങ് നെക്സ്റ്റ് മന്ത് നമുക്ക് ഹിമാചലിൽ ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് സോ സിനിമയുടെ ഒരു ടൈറ്റിൽ അനൗൺസ് ചെയ്യും ശേഷം സിനിമയുടെ ഒരു ടീച്ചർ നമുക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും നെക്സ്റ്റ് നെക്സ്റ്റീലാണ് സിനിമ റിലീസിന് വരാൻ പോകുന്നത് വളരെ എക്സ്പെക്ടേഷനോട് കൂടി ഇരിക്കുന്ന ഒരു സിനിമയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദുൽഖസർമാൻ അടുത്ത് ജോയിൻ ചെയ്യാൻ പോകുന്ന ബോളിവുഡ് സിനിമ സൈക്കോ ജേണൽ വരുന്ന ഒരു സിനിമയാണ് ആർ ബൽക്കിയുടെ ഡയറക്ഷനിൽ വരുന്ന ഒരു സിനിമ അമിതാഭ് ബച്ചനൊക്കെ ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആൾറെഡി തുടങ്ങിയിട്ടുണ്ട് സോ അതിൻ്റെ ഷൂട്ടിങ്ങിന് നമ്മുടെ ദുഃഖസമാൻ ഇത് കഴിഞ്ഞിട്ടായിരിക്കും പോയി ജോയിൻ ചെയ്യുക അത് നെക്സ്റ്റ് ഇയർ വരാൻ പോകുന്ന ഒരു സിനിമയാണ് ജിബൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമ അമിത് ചക്കാലക്കൽ ലീഡിങ് റോൾ വരുന്നൊരു ക്രൈം ത്രില്ലർ ജനലിൽ വരുന്ന ഒരു സിനിമയാണ് അതിൻ്റെ ഒരു ഒരു ട്രെയിലർ നമുക്കൊരു വൺ മില്യൺ ക്രോസ് ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ മമ്മൂട്ടി ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമ ലീഡിംഗ് റോളിൽ വന്നൊരു സിനിമയാണ് ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് നമ്പർ സെവൻത്തിൽ ഈ ഒരു സിനിമ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തലപതി സിക്സ്റ്റി സെവനെ പറ്റിയിട്ടിപ്പോൾ വളരെ വലിയ രീതിയിലൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് നമ്മുടെ അഡലി അഡ്ലിയാണ് അടുത്ത് തലപതി സിക്സ്റ്റി ചെയ്യുമ്പോൾ സെവൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ബട്ട് അത് ആൾമോസ്റ്റ് ഈ ഒരു റോങ് ആണ് അങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബട്ട അഡ്ലി ആയിട്ട് ഉടനെ തലപതി ഒരു സിനിമ ചെയ്യാൻ സാധ്യതയില്ല ഇല്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അഡ്ലി ഇപ്പോൾ എസ് ആർ കെയുടെ സംഗീതം നടന്നൊരു സിനിമയ്ക്ക് ഒരു പ്രോജക്റ്റിലാണ് നിൽക്കുന്നത് വലിമ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സെറ്റ് വർക്ക് നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് വർക്ക് തീരുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ദീപാലിക്കാണ് സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ പ്ലാനിട്ടിട്ടുള്ളത് എൻ്റെ തോൽത്തന്നെ കേരളത്തിലെ സിനിമയുടെ ഒരു റിലീസ് കാണില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് എച്ച് വിനോദിൻ്റെ ഡയറക്ഷനിൽ ഒരുങ്ങുന്ന ഒരു ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മണി ഹേസ്റ്റ് എന്ന് പറയുന്ന വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ അതിൻ്റെ സീസൺ ഫൈവ് വോളിയം വണ്ണ് നമുക്ക് സെപ്റ്റംബർ തേർഡിനും വോളിയം ടു നമുക്ക് ഡിസംബർ തേർഡിനും വരുമെന്നുള്ളൊരു കാര്യങ്ങൾ ആൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് എൻ്റെ തന്നെ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഈ ഒരു മണി ഹേസ്റ്റ് എന്ന് പറഞ്ഞൊരു സോറി വെബ് സീരീസ് വിക്രാന്ത് റോണ എന്ന് പറയുന്നൊരു കന്നഡ മൂവിയുടെ ഒരു ഗ്ലിംസ് വീഡിയോ നമുക്ക് സെപ്റ്റംബർ ടുവിന് അവൈലബിൾ ആകുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ദുരന്തത്തിനും ഈ ഒരു മൂവിയുടെ ആഡിയോ റൈറ്റ്സ് ടി വി സീരീസും ലഹരിയും വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് നെക്സ്റ്റ് ഇയർ എല്ലാവർക്കും സിനിമ റിലീസിന് ഒരു ഇതൊരു സൂപ്പർ നാച്ചുറലാണ് ജനറൽ വരുന്ന ഒരു സിനിമയാണ് ട്രിപ്പിൾ സെവൻ ചാർഡി എന്ന് പറയുന്ന സിനിമ രാക്ഷിഷ് ഷെട്ടി റീഡിംഗ് റോളിൽ വരുന്നൊരു കന്നഡ മൂവിയുടെ ഫസ്റ്റ് ലുക്ക് നമുക്ക് സെപ്റ്റംബർ നയൻത്തിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് സിനിമയുടെ റിലീസ് നെക്സ്റ്റ് ഇയറിൽ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള ഒരു സിനിമയാണ് ലവ് സ്റ്റോറിന്ന് പറയുന്നൊരു തെലുങ്ക് മൂവി നമ്മുടെ നാഗാർജുനും അൻ്റെതുപോലെ തന്നെ പല്ലവി ലീഡിങ് റോൾ വരുന്ന ഒരു സിനിമയാണ് സെപ്റ്റംബർ തേർട്ടീത്തിന് സിനിമ റിലീസ് ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അതിൻ്റെ പോലെ തന്നെ ഇതൊരു പക്ക റൊമാൻസ് ജേണൽ വരുന്ന ഒരു സിനിമയാണ് അഗണ്ട എന്നൊരു സിനിമ നമ്മുടെ ബാലയ്യ എന്നറിയുന്ന ഒരു തെലുങ്ക് ഹീറോയുടെ മൂവിയാണ് സോ സെപ്റ്റംബർ സോറി ഒക്ടോബർ ലെവൻത്തിന് ഈ ഒരു മൂവി റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് അയ്യപ്പനും കോശിയും എന്നു പറയുന്ന ഒരു സിനിമ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് സോ അതിൻ്റെ ഹിന്ദി റീമേക്ക് അതിൻ്റെ ഒരു ഷൂട്ട് ഉടനെ തന്നെ തുടങ്ങും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ജോൺ അബ്രഹാമും അർജുൻ കപൂറും ആയിരിക്കും ലീഡിംഗ് റോൾ വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ത്രിപ്പിൾ ആർ എന്ന് പറയുന്ന സിനിമ എസ് എസ് രാജ്മൗലിയുടെ ഡയറക്ഷൻ വരുന്ന ഒരു നാനൂറ് കോടി ബഡ്ജറ്റിൽ ഒഴുകുന്ന ഒരു സിനിമയാണ് എൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ റിലീസ് നമുക്ക് ജാനുവരി സെവന്തിനായിരിക്കും പൊങ്കലിനാണ് സിനിമ പ്ലാനറ്റ് പ്ലാനിറ്റിട്ടുള്ളത് നല്ലൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും ബാറ്റ്മാൻ എന്ന് പറയുന്നൊരു മൂവി നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും സോ നമ്മുടെ റോബർട്ട് പാറ്റിൻസിൻ്റെ ലീഡിങ് റോൾ വരുന്നത് ആ ഒരു മൂവിയുടെ ടീച്ചർ ഇപ്പോൾ പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് സോ അതിൻ്റെ ഒരു ടീസർ പ്രിവ്യൂ കഴിഞ്ഞു സോ അതൊരു ഇമോഷണൽ ട്രാക്കിൽ പോകുന്നൊരു മൂവി ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് എങ്കിലും നമുക്ക് ടീച്ചർ റിലീസായിട്ടൊന്നുമില്ല കേട്ടോ അതൊരു ഇവന്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇവന്റിൽ പങ്കെടുത്ത ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തതാണ് ഇതൊരു ഡിക്റ്റീവ് മോഡിൽ പോകുന്നൊരു ബാറ്റ്മാൻ ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ഫാൻഡം ഇവൻ്റിന് മേ ബി ഈ ഒരു ടീസറെ നമുക്ക് ഔട്ട് ആവാനൊരു സാധ്യത ഉണ്ട് ബ്ലാക്ക് ആൻഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ബേർഡ്സ് ഓഫ് ട്രൈയിൽ വന്നിട്ടുണ്ടായിരുന്നൊരു ഒരു ക്യാരക്ടറാണ് ഇത് സോ എച്ച് ബി ഒ മാക്സ് ഒരു സോളോ മൂവി എടുക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ആൻഡ് എച്ച് ബി ഒ മാക്സിൽ തന്നെ ആയിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരാൻ ഒരു സാധ്യത ഇത് ഡയറക്റ്റ് ഡി സി ഡി സി യുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് സ്പൈഡർമാൻ നോവേ ഹോമിൻ്റെ ട്രെയിലർ സെക്കൻഡ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ഒരു വളരെ വലിയ രീതിയിലൊരു ടോക്സായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ട്രെയിലർ ഹൺഡ്രഡ് മില്യൺ വ്യൂസ് ഇപ്പോൾ തന്നെ ആൾറെഡി ബേക്ക് ചെയ്തിട്ടുണ്ട് വളരെ ഹൈപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ആയിരിക്കും സിനിമ റിലീസിന് വരാനൊരു സാധ്യതയാണ് ഇപ്പം നമുക്ക് കേൾക്കുന്നുണ്ട് കാരണം ഇത് വളരെ വലിയ രീതിയിൽ ഹൈപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സോ വെനത്തിൻ്റെ റിലീസ് നെക്സ്റ്റ് ഇയറിലേക്ക് മാറ്റുന്നുണ്ട് കാര്യമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈഡ് മാന നോവേ ഹോമിനും വളരെ വലിയ രീതിയിലൊരു ഹൈപ്പ് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ ഒരു പുതിയൊരു വേരിയൻറ്റ് കൂടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കോവിഡിൻ്റെ സോ ഈ ഒരു ഹൈപ്പ് നിലനിർത്തിക്കൊണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് കഴിഞ്ഞാൽ വേറെ ലെവലിൽ ഒരു ഹൈപ്പായിരിക്കും ഈ ഒരു സിനിമയ്ക്ക് കിട്ടുക അതേപോലെ തന്നെ സിനിമയുടെ ട്രെയിലർ ടു നമുക്ക് സെപ്റ്റംബർ ടെൻത്തിന് വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് വാട്ടിപ്പോന്ന ആ ഒരു ആനിമേഷൻ സീരീസിൻ്റെ എപ്പിസോഡ് ഫോറാണ് നമുക്കിന് അവൈലബിൾ ആവാനുള്ളത് എപ്പിസോഡ് ത്രീ വരയ്ക്കും ഗംഭീരമായിരുന്നു സോ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് എപ്പിസോഡ് ഫോറിലെ ഡോക്ടർ സ്ട്രേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വരുമെന്നുള്ളൊരു കാര്യങ്ങളാണ് അത് ഇവിടെ നിന്ന് ബുധനാഴ്ചയാണ് നമുക്ക് റിലീസിന് വരാൻ പോകുന്നത് ചട്വിക് ബോസ്മാൻ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം വൺ ഇയർ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഫോർ അവർ എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് പെൻ പുതിയൊരു സെക്കൻഡ് പാർട്ട് നമുക്ക് അതിൻ്റെ ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് സമയക്കാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ അൻഹട്ടെന്ന് പറഞ്ഞൊരു ക്യാ ക്യാരക്റ്ററായിട്ട് പ്ലേ ചെയ്യുന്നത് എന്നൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പിക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമയുടെ ഒരു സെറ്റ് പീക്ക് ഇപ്പോൾ ലീ ലായിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമയുടെ ഷൂട്ടിങ്ങ് ഈ ഒരു വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ആയിരിക്കും സിനിമ റിലീസിന് വരാമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ബട്ട് ആയിരിക്കും മേ ബ പന്ത്രണ്ടായിട്ട് വരാനൊരു സാധ്യത എന്നുള്ളൊരു കാര്യങ്ങളും ഒരു ടോക്സ് പോകുന്നുണ്ട് ഷാങ്ജായ് ദ ലജൻഡ് ഓഫ് ദൻ ടെൻ റിങ്സ് എന്ന് പറയുന്ന സിനിമ സെപ്റ്റംബർ മാസം നമുക്ക് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ ആൾറെഡി കൺഫേം ചെയ്തതാണ് സോ സിനിമയുടെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട് സോ അത്രമാത്രം വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് ലീക്ക് ആയത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിനിമയുടെ ഒരു മേ ബി വളരെ വലിയ ഒരു എക്സ്പെക്ടേഷൻ കുറയാനൊരു സാധ്യത ഉണ്ട് സോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നൊരു കാര്യം കമൻറ്റിൽ ലീവിയ മൾട്ടിവേഴ്സ് ഓഫ് ദ മാഡ്നസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ നമ്മുടെ ഡോക്ടർ റേഞ്ചിൻ്റെ അടുത്ത് വരാൻ പോകുന്ന ഒരു സിനിമയാണ് ഡോക്ടർ സ്ട്രേഞ്ച് ടു ആണ് സോ അതിനകത്ത് മ്യൂട്ടൻസ് വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് സോ നമുക്ക് കാത്തിരിക്കാം എൻ്റെ ദൂരത്തിനും നൈറ്റ്മേർ വൂൾഫോന്ന് പറഞ്ഞൊരു ആനിമേഷൻ വെബ് സീരീസ് സോ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ലൊരു വെബ് സീരീസ് ആണ് പെട്ടെന്ന് കണ്ടു കണ്ടുകൊക്കാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് ആണ് ഞാൻ അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ട്രെൻഡിങ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ നെറ്റ്ഫ്ക്ലിക്സിൽ പോകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ആനിമേഷൻ മൂവി അത് ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് സോ അതൊരു ലൈവ് ആക്ഷനിലേക്കും പോകുന്നുണ്ടുള്ളത് കാര്യങ്ങളാണ് കേൾക്കുന്നത് എൻ്റെ ദോഷത്തിനും എത്ര പേര് മൂവി ഒരു മൂവ് കണ്ടിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നൊരു കാര്യങ്ങളെ കമന്റിൽ ലീവിയ അതേപോലെ തന്നെ മെട്രിക്സ് ഫോർ നമുക്കിപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് റിസറാക്ഷൻ എന്നാണ് ആ ഒരു മൂവിയുടെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ സിനിമയുടെ ട്രെയിലർ ഉടനെ തന്നെ വരാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ടുയിലാണ് സിനിമ റിലീസ് ചെയ്യാൻ പ്ലാനിട്ടുള്ളത് ആൻഡ് അമേജ് മ്യൂട്ടൻറ്റ് നിൻഡ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൈവ് ആക്ഷൻ നമുക്ക് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ആനിമേഷൻ മൂവിയും വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സ് എടുക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ഇതിൻ്റെ പാർട്ട് വൺ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കമന്റിൽ ലീവുക ലയൻ കിങ് എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും സോ അതിൻ്റെ പാർട്ട് ടൂ ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കാസ്റ്റിങ്ങും വളരെ ആണ് മുമ്പുള്ള കാസ്റ്റിംഗ് അല്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലയൻ കിങ്ങിൻ്റെ യങ് ഏജ് ആയിരിക്കും നമുക്കിതിനകത്ത് കാണിക്കുക എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അൻ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീക്വലായിട്ടാണ് ഇതെടുക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നത് ആൻഡ് എക്സ്പെഷ്യലി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലായിരിക്കും റിലീസിന് വരാനൊരു സാധ്യത പവർ ഓഫ് ദ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഹോളിവുഡ് സിനിമയുടെ ട്രെയിലർ നമുക്ക് ഔട്ടായിട്ടുണ്ട് നമ്മുടെ ബെൻഡിക്റ്റാണ് ലീഡിംഗ് റോൾ വരുന്നത് ഇതൊരു ചതിയുടെ ഒരു ബിഡ് ട്രയൽ മൂവിയാണ് സോ അതിൻ്റെ ട്രെയിലർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ലാന്ന് ിൽ ഗോ ആൻ ചെക്കി ഡോട്ട് ഗൈസ് മെയ് ഡേ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ട്രെയിലർ നമുക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇതൊരു സൈക്കോ ജനലിൽ വരുന്ന ഒരു സിനിമയാണ് ഒരു പെൺകുട്ടിയുടെ ലൈഫിലെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് ട്രെയിലർ അവൈലബിൾ ആയിട്ടുണ്ട് ഗോവൻ ചെക്കി ഔട്ട് ഗൈസ് അതുപോലെ തന്നെ പൊന്നിയൻ സെൽവൻ എന്നൊരു സിനിമയിൽ നമ്മുടെ എം ജി ആറിൻ്റെ കാലം മുതൽ ഈ ഒരു സിനിമ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് നടന്നിട്ടില്ലായിരുന്നു അതിനുശേഷം നമ്മുടെ മനരം സാറ് മൂന്ന് തവണ ഈ ഒരു സിനിമ എടുക്കാൻ നോക്കി ഫൈനൽ ഓക്കെ എന്തായാലും ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ ബാക്കി എന്തും പറഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ഷൂട്ടിംഗ് നടത്തി നമ്മുടെ ജെയിൻ വീട് പോഷൻ കഴിഞ്ഞു ചി ആൻ വിക്രമിൻ്റെ പോഷൻ കഴിഞ്ഞു ഐശ്വര്യ റായിയുടെ പോഷൻ കഴിഞ്ഞു സോ ഒക്ടോബർ വണ്ണ് ടു ത്രീ ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ സിനിമയുടെ ഷൂട്ടിംഗ് ഒന്നാമത്തേൻ്റെ രണ്ടാമത്തേൻ്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് സി റിലീസ് നെക്സ്റ്റ് ഇയർ ഇയറിയിലായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അതിൻ്റെ ഭീമൽ നായക് എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ പവൻ കല്യാൺ ലീഡിങ് റോൾ വരുന്ന ഒരു സിനിമയാണ് ജാനുവരി ട്വൽത്തിനാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ സാധ്യത എന്നുള്ളത് കാര്യങ്ങളാണ് കേൾക്കുന്നത് സർക്കാർ വാരിപ്പാട്ടെന്ന് പറയുന്ന ഒരു സിനിമ ജാനുവരി തേർട്ടീത്തിനാണ് റിലീസ് ചെയ്യാൻ പ്ലാനറ്റിട്ടുള്ളത് രാധേഷ് ആം എന്ന് പറഞ്ഞൊരു സിനിമ ജനുവരി ഫോർട്ടീത്തിനാണ് റിലീസ് ചെയ്യാൻ പ്ലാനറ്റിട്ടുള്ളത് ബീസ്റ്റ് എന്ന് പറയുന്ന സിനിമ ജാനുവരി ഫോർട്ടീത്തിനാണ് റിലീസ് ചെയ്യാൻ പ്ലാനറ്റിട്ടുള്ളത് ട്രിപ്പിൾ ആർ എന്ന് പറയുന്നൊരു സിനിമ ജാനുവരി സെവൻത്തിനാണ് റിലീസ് ചെയ്യാൻ പ്ലാനറ്റിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ടു ജാനുവരിയിൽ വമ്പൻ സിനിമകളുടെ എന്താണോ മൊത്തത്തിലൊരു അഞ്ചോളം സിനിമകൾ വരുന്നുണ്ട് ഇതിൽ ഏത് സിനിമ കാണാനാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവുക ഡേറ്റ് മേ ബി ചേഞ്ച് ആവാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ മൊത്തത്തിൽ കൊളാപ്സ് ആവുന്നത് അരന്മനെന്ന് പറയുന്ന ഒരു സിനിമയുടെ പുതിയൊരു പോസ്റ്റർ നമുക്ക് ഔട്ടായിട്ടുണ്ട് സിനിമയുടെ ഒരു ഫസ്റ്റ് വീഡിയോ നമുക്ക് സോങ്ങ് ഔട്ടായിട്ടുണ്ട് സോ ഈ ഒരു സിനിമയെ കണ്ടിട്ട് എത്ര പേര് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് കാര്യങ്ങൾ കണ്ടിൽ ലിവിയനിക്കത് കണ്ടപ്പോൾ ഒരു യൂഷ്വൽ അരമനെ പോലെ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമന്റിൽ ലിവിയ കടേശി വ്യവസായം എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് സോണി ലിവിൽ വരുമെന്നായിരുന്നു ഇത്രയും ആയിരിക്കും നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇപ്പം നമുക്ക് കേൾക്കുന്നത് സിനിമ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാര്യങ്ങളാണ് സിനിമ ഡയറക്റ്റ് തിയേറ്ററിൽ തന്നെയായിരിക്കും റിലീസിന് വരുന്നത് സെപ്റ്റംബർ മാസം എൻഡിൽ വരുമെന്നുള്ളൊരു കാര്യങ്ങളും കൺഫേം ചെയ്തിട്ടുണ്ട് വിജയ സേതുവതിയാണ് ലീഡിങ് റോൾ വരുന്നത് മായോൺ എന്ന് പറയുന്ന തമിഴ് മൂവി ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ടൈറ്റിൽ ലുക്ക് നമുക്ക് ഔട്ടായിട്ടുണ്ട് തന്യ കിഷോറൊക്കെയാണ് ഇതിനായിട്ട് ലീഡിംഗ് റോൾ ലീഡിങ് റോൾ വരുന്നത് സിനിമയുടെ ഒരു റിലീസ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഇയറിലായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അദർവേയുടെ ഇപ്പോൾ പുതിയൊരു സിനിമ ആ ഒരു മൂവിയിൽ എന്ത് ചെയ്യുന്നത് നമ്മുടെ ബാലുമാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ഡിസംബർ മാസം ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ടു ഡി എൻ്റർൻമെൻ്റ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അൻ്റ് അതുപോലെ തന്നെ ഇതൊരു ആക്ഷൻ ജേർണൽ വരുന്ന ഒരു സിനിമ തന്നെയാണ് ആൾറെഡി അഞ്ച് സിനിമകളോളം നമ്മുടെ അദർവേടെ കയ്യിലിരിക്കുന്നുണ്ട്